കർത്താവ് തുടങ്ങിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ അത് ഈ ഹോളിനകത്ത് തീരുന്നതല്ല, അത് ഈ പട്ടണത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യും. ഈ പട്ടണത്തെ വാഴാൻ ആ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന എനിക്കറിയാം. ഈ പട്ടണത്തിലെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ കോവിഡ് സമയത്ത് എനിക്കുണ്ടായ ഏറ്റവും വലിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു? ദൈവം സർവാധികാരിയായ ദൈവത്തിന് ഇടപെടാൻ കഴിയില്ലേ? പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു, പ്രശ്നത്തിന് മറുപടി കൊടുക്കുന്നത് നീയാണ്, ഞാനാ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്, എനിക്ക് നിന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് മനുഷ്യനെ കൂടാതോ മനുഷ്യന് ദൈവത്തെ കൂടാതോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തെക്കുറിച്ചല്ല എഴുതിയേക്കുന്നത്, മനുഷ്യനെ കുറിച്ച് എഴുതിയേക്കുന്നത്. മോശ കൈപൊക്കിയാൽ വിടുതലാണ്, ദാവീദുണ്ടെങ്കിൽ ഗോലിയാത്ത് താഴെ വീഴും. പൗലോസിനെയും പത്രോസിനെയും യോഹന്നാനെയും കർത്താവിന് വേണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന സകലരെയും കർത്താവിന് ആവശ്യമാണ്. തുടർന്ന് കർത്താവിൻ്റെ ദാസന്റെ ശുശ്രൂഷ ഹാളിലും ഇവിടെ നടക്കുമ്പോൾ ഒരു അസാധാരണ മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ അന്തരീക്ഷത്തെ ഷിഫ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ സഭയുടെ, എൻ്റെ വ്യക്തിപരമായ, എൻ്റെ കുടുംബത്തിൻ്റെ വളരെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തെ പ്രിയ കർത്താവിൻ്റെ ദാസനോട് അറിയിക്കുന്നു. ഒരു മുഖപരിചയമില്ലാതെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ പട്ടണത്തിലെ സുവിശേഷത്തെ വേലയെ സ്നേഹിച്ച് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള വലിയ ബോധ്യം പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ട് പ്രിയ ആൻറ്റിയുടെ കൂടെ ഒരുമിച്ച് വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു കരങ്ങളടിച്ച് പ്രിയ കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി. ആമേൻ, ഹല്ലേലൂയാ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന ബഹുമാന്യരാകുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ആരാധനയുടെ പകലിൽ നിങ്ങളോടുകൂടെ ആയിരിക്കുന്നതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനാമുഖമായി പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ട് അടുത്തറിയുവാൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ ഫോണിലൂടെ സംസാരിച്ച ആ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള ഒരു ബോധ്യം ലഭിക്കുകയും അങ്ങനെ നിങ്ങളോടുകൂടെ ആയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന് ആഴമേറിയ ഉദ്ദേശങ്ങളുണ്ട്. കർത്താവിൻ്റെ ദാസൻ റോബിൻ അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പണി നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പുരോഗതി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഹൃദയത്തിൽ പെട്ടെന്ന് ബോധ്യം ലഭിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുരോഗതിയും ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കൂടാതെ അത് സാധ്യമല്ല. ഈ മനോഹരമാകുന്ന ഈ ആലയം, ഈ ആലയത്തിൻ്റെ പണി ഇനിയും പൂർത്തിയാകാനുണ്ട്. എന്നാൽ ഇതുവരെയുള്ള ഘട്ടങ്ങൾ വിജയകരമായി തീർന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. ദൈവത്തിൻ്റെ കരം കൂടാതെ ഇത്തരത്തിലുള്ള ഒരാത്മീക ആലയത്തിൻ്റെ പണി നടക്കുകയില്ല. ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ആയിരിക്കുന്നത് വ്യക്തിപരമായിട്ട് എനിക്കും അനുഗ്രഹമാണ്. നിങ്ങളിൽ നിന്ന് ചില ദൈവിക സ്പർശനങ്ങൾ എനിക്കും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടിമുട്ടലുകളിൽ എപ്പോഴും സംഭവിക്കുന്നത് ഒരു ഭാഗത്തിന് മാത്രമല്ല അനുഗ്രഹം ലഭിക്കുന്നത്, ഇരുഭാഗത്തിനും അനുഗ്രഹം ലഭിക്കും. രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാലും രണ്ടു വശങ്ങൾക്കും കേടുകൾ സംഭവിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൽ രണ്ടുപേര് തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ കേടുകളൊന്നും സംഭവിക്കുകയില്ല. എന്നാൽ അന്യോന്യം ഒരനുഗ്രഹത്തിൻ്റെ പകർച്ചയുണ്ടാകും. ഇന്ന് പകൽ അത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉരസലുകൾ നടക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, വിവിധങ്ങളാകുന്ന ഉരസലുകളുണ്ട്. കൊല്ലൻ്റെ ആലയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇരുമ്പും ഇരുമ്പും കൂടെ ഉരസുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ആ ഉരസലിൽ പുറപ്പെടുന്നത് തീനാളങ്ങൾ പുറപ്പെടും. മാത്രവുമല്ല, ആ രണ്ട് ആയുധങ്ങളുടെയും മൂർച്ച വർദ്ധിക്കും. ഏതൊക്കെ ആയുധങ്ങൾ തമ്മിലാണോ ഉരസുന്നത് രണ്ട് ആയുധങ്ങളുടെയും മൂർച്ച വർദ്ധിക്കും.
വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കണം, സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള മനസ്സോടുകൂടെ ആയിരിക്കണം. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ ജോഷി പാസ്റ്ററൂടെ കടന്നു വന്നു, ശുശ്രൂഷിച്ചു എന്നറിയുവാൻ കഴിഞ്ഞു. ഇനിയും അനീഷ് മനോ സ്റ്റീഫൻ അവർകൾ ഇവിടെ വരാൻ പോകുന്നു. ഇതിനിടയിൽ എനിക്കും നിങ്ങളുടെ നടുവിലായിരിക്കുവാൻ കഴിയുന്നത് ദൈവികമാകുന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗമാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ അഭിഷക്തന്മാരെ ഒരു പട്ടണത്തിൽ കാൽ ചവിട്ടുക, ഒരു സഭയിൽ കാൽ ചവിട്ടുക, ഒരു വീട്ടിൽ കാൽ ചവിട്ടുക എന്നൊക്കെ പറയുന്നത് അതിനകത്ത് ഗൗരവമേറിയ കാര്യങ്ങളുണ്ട്. നിങ്ങളാരും ഈ കൂട്ടത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നവരാരും തന്നെ ചെറിയവരെന്ന് കരുതരുത്. നിങ്ങളുടെ മേലെല്ലാം കർത്താവ് വലിയ അഭിഷേകത്തെ പകർന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ തന്നെ ഒരു വീട്ടിൽ കയറിയാൽ ആ വീടിൻ്റെ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടാകും. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരു വ്യക്തി ഒരു പട്ടണത്തിൽ കാൽ ചവിട്ടിയാൽ, നിങ്ങൾ തന്നെ ഈ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ പട്ടണത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു വസിക്കുന്നതിനാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ദേവാലയങ്ങളാകുന്നു. മാത്രവുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വഹിക്കുന്നവരാകുന്നുവല്ലോ നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ നടന്നു പോകുമ്പോൾ പട്ടണത്തിന് മാറ്റമുണ്ടാകും. ഒരു വീട്ടിൽ കയറിയാൽ ആ വീടിന് മാറ്റമുണ്ടാകും. തമ്മിൽ തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഇരു കൂട്ടർക്കും മാറ്റങ്ങളുണ്ടാകും. അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു നല്ല പകലായി തീരട്ടെ ഇന്നത്തെ ഈ പകൽക്കാലം. എത്ര പേർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വീകരിക്കുവാൻ തയ്യാറായി ഇവിടെ ആയിരിക്കുന്നു? ആമേൻ. അങ്ങനെയുള്ളവർ വാ, തുറന്ന് ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും പരിശുദ്ധാത്മാഭിഷേകം, മിക്കവരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരെല്ലാം അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയേ. നിങ്ങളുടെ ശബ്ദം കേൾക്കണം, പുറത്ത് കേൾക്കത്തക്കവണ്ണം അന്യഭാഷകളിൽ സംസാരിക്കുക. അഭിഷേകത്തിൽ ജ്വലിക്കുന്നവർ ശബ്ദമുയർത്തുക. ശോരലേ മേഖത്രീനെ വിയാന്തുർ വിസാന്തുർ ബിനാഹ്സ്രീ അൽക്രദുനോഷുകർധന. നിങ്ങൾക്കിനിയും ശബ്ദമുയർത്താൻ കഴിയും. സഹോദരിമാർക്കും സഹോദരന്മാർക്കുമൊക്കെ ഇതിലധികം ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം പുറപ്പെടുവിക്കൽ. ശരണമേകാന്ത്രദിനി സുചിന റിബിൻ ലേയാന്ത്രിനി
എല്ലാവരും കരങ്ങൾ അടിച്ചു കർത്താവിനെ ശ്രദ്ധിച്ചു. പിതാവേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തുടർന്നുള്ള ശുശ്രൂഷകളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യണമേ, വചനത്തിലൂടെ സംസാരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വളരെ ലളിതമാകുന്ന ചിന്തകൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പരിചിതമാകുന്ന വാക്യങ്ങളാണല്ലോ. പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്കുച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞുപോയ ചില ദിവസങ്ങളായിട്ട് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ദൈവദാസനെ നോക്കി വിളിച്ച് പറയുകയാണ്, തിരുവനന്തപുരത്ത് ഒരുണർവിന് വേണ്ടി ഞാൻ നിന്നെ ഉപയോഗിക്കുമെന്ന്.
അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നടന്ന ഏറ്റവും വലിയ ഉണർവ്, ആ ഉണർവിൻ്റെ ചരിത്രമാണ് ഞാനിപ്പോൾ വായിച്ചത്. ആ ഉണർവാണ് വീണ്ടും ആവർത്തിക്കേണ്ടത്. ഇവിടെ ഒരു ഉണർവാണ് നടക്കേണ്ടതെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സംഭവിച്ച കാര്യമാണ് വീണ്ടും ആവർത്തിക്കേണ്ടത്. വീണ്ടും ഒരു പെന്തക്കോസ്ത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വീണ്ടും പെന്തക്കോസ്ത് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. നിങ്ങൾ വായനാശീലമുള്ളവരുണ്ടെങ്കിൽ, വായനാശീലം ഇന്ന് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളായിരിക്കുന്നത്. എല്ലാവരും ഈ ആധുനികമാകുന്ന മാധ്യമങ്ങളിലേക്ക് തിരിഞ്ഞതുകൊണ്ട് വായിക്കുന്ന പതിവ് ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പുസ്തകങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. എന്നാൽ വായനാശീലം നഷ്ടപ്പെട്ടു പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കുന്നത് ഉപകാരപ്രദമാണ്. ഇത് നോർത്ത് ഈസ്റ്റിൽ നടന്ന ഉണർവിൻ്റെ ചരിത്രമാണ്. പാസ്റ്റർക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ആ പാസ്റ്റർക്ക് തന്നെ ആദ്യം തന്നേക്കാം. ബാക്കിയുള്ളവർക്ക് കുറച്ച് പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. വായനാശീലമുള്ളവർ മാത്രമേ കൊണ്ടുപോകാവേ, വെറുതെ വീട്ടിൽ കൊണ്ടുവന്ന് മാറ്റിയിടുവാൻ വേണ്ടിയാണ്. ഒരിക്കലും കൊണ്ടുപോകരുത്. കുറച്ച് പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഈ ശുശ്രൂഷകൾക്ക് അവസാന ഭാഗങ്ങളിൽ നിങ്ങൾക്കത് സ്വീകരിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു വേറൊരു സ്റ്റേറ്റിലുള്ള ഒരാളാണെന്ന് തോന്നുന്ന ഒരാളെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ വൈവാം സ്റ്റുഡൻസ് ആണ്. ഓ, യു ആർ ഫ്രം വിച്ച് സ്റ്റേറ്റ്? ഫ്രം മണിപ്പൂർ. ആ, ഗ്രേറ്റ്. ആമേൻ. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് അസ്. സോ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് മലയാളം? നോ. ഓക്കെ, താങ്ക് യു. ആമേൻ. മറ്റ് സ്റ്റേറ്റിലുള്ളവരുമോ ഇതിൻ്റെ നടുവിലുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ആക്ച്വലി ഐ വാസ് എ മിഷണറി ടു അരുണാചൽ പ്രദേശ്. സെവറൽ ഇയേഴ്സ് ഐ ലേബേർഡ് ഇൻ അരുണാചൽ പ്രദേശ്. സ്റ്റിൽ ഐ ഗോ ടു അരുണാചൽ പ്രദേശ്. സോ ഐ ആം എ നോർത്ത് ഈസ്റ്റ് മാൻ. That's why I noticed your face. Amen. Hallelujah. ഈ പകലും ഇവിടെ വീണ്ടും ഒരു പെന്തക്കോസ്താണ് ആവർത്തിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം, ഉത്സാഹത്തോടുകൂടി ആയിരിക്കണം. ആത്മമണ്ഡലം തുറക്കുവാൻ വേണ്ടി നമ്മളുടെ ഭാഗത്തു നിന്ന് സഹകരണം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇത് വളരെ പരിചിതമാകുന്ന ചിന്തകളാണ്. എന്നാൽ ഈ ചിന്തകളിലൂടെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിന് ബ്ലസ് ചെയ്യുവാൻ കഴിയും. എന്നാൽ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സഭയുമായുള്ള ബന്ധത്തിൽ ഈ സഭയുടെ മുകളിൽ ഒരു ഓപ്പൺ ഹെവൻ ഉണ്ടാകണം. ആ ഓപ്പൺ ഹെവൻ ഉണ്ടാകുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ വചനത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ വചനം സ്വീകരിക്കുമ്പോഴാണ് ദൈവം ഈ സഭയുടെ മുകളിൽ ഒരു ഓപ്പൺ ഹെവനെ തുറക്കുന്നത്. ഇപ്പം യൗവനക്കാരെ അധികം എഴുന്നേൽപ്പിക്കുകയും യൗവനക്കാരെ വളരെ ശക്തമായി ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു സീസണിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിഷിക്തൻ റോമിൻ്റെ മേൽ അതിന് തക്കവണ്ണമുള്ള ഒരു മാൻറ്റിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ പല ദൈവദാസന്മാരുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നത് അതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ആ മാൻറ്റിലാണ്. ഈ സമയം എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരുപാട് ചെറുപ്പക്കാരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ഒരു ഉണർവിൻ്റെ ആരംഭമായിട്ടുണ്ട്. ഇതെല്ലാം ഉണർവാണ്. ഈ കെട്ടിടം പണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉണർവാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലുപരിയായിട്ട് നിങ്ങളാണ് ഉണർവെന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഉണർവാകുന്നു. കാട്ടാക്കിടയിലെ ഉണർവ് ഇവിടെ തന്നെ ആകുന്നു നിങ്ങളുടെ മേൽ ദൈവപരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ദൈവപരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ കർത്താവ് അയക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഉണർവുകളാകുന്നു. അപ്പുറകിലൊക്കെ ഇരിക്കുന്നവർ കരങ്ങൾ അടിച്ച് ആത്മാവിൽ ആരാധിക്ക. നിങ്ങൾ ഓരോരുത്തരും ഒരു ഉണർവായി തീരുമ്പോൾ ആത്മസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നു, ആത്മാവിൽ ആരാധിക്കുവാൻ കഴിയുന്നു. ഇതൊക്കെ അടയാളങ്ങളാണ്, ഉണർവിൻ്റെ അടയാളങ്ങളാണ്. അവിടെ അത് അനുഭവിക്കുവാൻ കഴിയുന്നു, ആരാധിക്കുവാൻ കഴിയുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആ വ്യക്തിത്വത്തെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരും. നമുക്ക് പല കാര്യങ്ങൾ, ഇന്നിപ്പോൾ താല്പര്യമുള്ള പല കാര്യങ്ങളോടും താല്പര്യം കുറയും, ദൈവകാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. നിങ്ങളുടെ വ്യക്തിപരമാകുന്ന പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ലോകകാര്യങ്ങളിലൊക്കെ താല്പര്യം കുറയും. വാർത്ത കാണുന്നതിലാകട്ടെ, ടി വി കാണുന്നതിലാകട്ടെ, ഇതിലൊക്കെ ഉള്ള താല്പര്യം നഷ്ടപ്പെട്ടതിന് ശേഷമായിട്ട് ദൈവകാര്യങ്ങളിൽ നിങ്ങൾ തൽപരരാകുമ്പോൾ
ഒരു വ്യക്തി ഉണർവായി തീരുകയാണ്. നീ ഉണർവായി തീരുമ്പോൾ നിനക്ക് അടുത്ത വ്യക്തിയെ സ്വാധീനിക്കുവാൻ കഴിയും. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ്റെ മേൽ ഉണർവ് വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും ആളുകളെ സ്വാധീനിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞു എങ്കിൽ, ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാം ഉണർവ് സ്വാധീനിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പട്ടണത്തെ സ്വാധീനിക്കുവാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഈ ജില്ലയെ സ്വാധീനിക്കുവാൻ കഴിയും. അടുപ്പിൽ വിറക് കത്തുന്നത് പോലെ ചിന്തിച്ചാൽ മതി, ഒരു വിറകിൻ്റെ മേൽ തീ കത്തിയിട്ടുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന വിറകിൻ്റെ മേൽ വൈകാതെ തീ കത്തും. ഇപ്പൊ കത്താതിരിക്കുന്ന വിറക് ഞാൻ കത്തത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തുന്ന വിറകിൻ്റെ അരികിൽ ഇരിക്കാൻ കഴിയത്തില്ല. അടുത്ത വിറക് കത്തുന്നുണ്ടെങ്കിൽ നീ കത്തത്തില്ലെങ്കിലും അധികം വൈകാതെ നീ കത്തിയിരിക്കും. വാ 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 വാ. അങ്ങനെ കത്തുന്ന വിറകുകളെ എടുത്താണ് അടുത്ത അടുപ്പുകൾ കത്തിക്കുന്നത്. ഒരടുപ്പ് കത്തി, അടുത്തടുപ്പ് കത്തി, അടുത്തടുപ്പ് കത്തി, അങ്ങനെ പല സ്ഥലങ്ങളെ കത്തിക്കുവാൻ, പല രാജ്യങ്ങളെ കത്തിക്കുവാൻ വേണ്ടി നിയോഗമുള്ളവരുടെ മേൽ ഇന്ന് ആത്മാവിൻ്റെ തീറങ്ങുന്ന പകലാകുന്നു എന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ നടക്കുന്ന രണ്ടാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. 1, അവിടെ വലിയ ദൈവശക്തി വ്യാപരിക്കുകയാണ്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ദൈവശക്തി അവിടെ വ്യാപരിക്കുകയാണ്. ആമീൻ. 2, അവരുടെ ഭാഷ മാറി, അവരിതുവരെയും പറയാത്ത പുതിയ ഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവരുടെ ഭാഷയ്ക്ക് മാറ്റം സംഭവിക്കുകയാണ്. 3, അവരുടെ മേലെല്ലാം തീ കത്തുകയാണ്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് അവരുടെ മേൽ പ്രത്യക്ഷമാകുകയാണ്. എല്ലാവരുടെ മേലും തീ കത്തുന്നതും കാണുവാൻ കഴിയുന്നു. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കേണ്ടത്. മറ്റൊരു പെന്തിക്കോസ്റ്റ് ഇവിടെ ആവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും ഭാഷ മാറണം. നിങ്ങളുടെ മേൽ ആത്മാവിൻ്റെ തീ കത്തേണ്ടത് ആവശ്യമാണ്. ദൈവശക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവ് തന്നെ അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. ഈ യേശുവിൻ്റെ അരികിൽ ഉള്ള ഈ അപ്പോസ്തലന്മാരെല്ലാം മീൻപിടുത്തക്കാരായിരുന്നു. അവർക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടാണോ? അവരെല്ലാം ഭയങ്കര ശക്തിയുള്ളവരാണ്. രാത്രി 5-6 മണിക്കൂറൊക്കെ കടലിൽ പോയി വല വീശണമെന്നുണ്ടെങ്കിൽ സാധാരണ ശക്തിയല്ല. ഇവിടെ ഇരിക്കുന്നവരൊക്കെ സാധാരണ ശക്തിയുള്ളവരാണെന്നാൽ മുക്കുവന്മാരുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടലിൽ പോകുന്നവരുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ട് കടലുമായിട്ടുള്ള മൽപിടുത്തത്തിൽ അവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി അപാരമാകുന്ന ശക്തിയാണ്. അങ്ങനെയെങ്കിൽ ഈ അപാരമാകുന്ന ശക്തിയുള്ള മനുഷ്യരുടെ ഇടയിൽ ശക്തന്മാരാകുന്ന ഒരു കൂട്ടരോട് യേശു പറയുകയാണ്, നിങ്ങളുടെ മേൽ ശക്തി വരാൻ പോവുകയാണ്. തമാശ പോലെ തോന്നും, ഭയങ്കര ശക്തന്മാരോട് പറയുകയാണ് നിങ്ങളുടെ മേൽ ശക്തി വരാൻ പോകുന്നു എന്ന്. ശക്തന്മാരാണ് നിങ്ങൾ, പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് മാനുഷികമാകുന്ന ശക്തിയാണ്. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ശരീരത്തിൻ്റെ ശക്തിയാണ്. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ഭക്ഷണത്തിൻ്റെ ശക്തിയാണ്. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ഈ ലോകത്തിൽ മനുഷ്യരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. എന്നാൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഉയരത്തിൽ നിന്നുള്ള ശക്തി വരുവാൻ പോകുന്നു. മനുഷ്യശക്തിയല്ല, ഉയരത്തിൽ നിന്നുള്ള ശക്തി വരുവാൻ പോകുന്നു. ഡൈനാമിസ് പവർ വരാൻ പോകുകയാണ്. വാ, ഇവിടെ ഇരിക്കുന്നവരുടെ മേൽ ആ ഡൈനാമിസ് പവർ വ്യാപരിക്കണം. ഡൈനാമിസ് മിറക്കുലസ് പവർ നിങ്ങളുടെ മേൽ വ്യാപരിക്കണം. നിങ്ങളുടെ മേൽ ശക്തിയുണ്ട്, മനുഷ്യ ശക്തിയുണ്ട്. ചിലരൊക്കെ ചിലപ്പോൾ നല്ല അപാര ശക്തിയുള്ളവരായിരിക്കാം, പക്ഷേ വ്യാപരിക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമായി നിങ്ങളുടെ മാനുഷിക ശക്തിയെ താരതമ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഉയരത്തിൽ നിന്നുള്ള ശക്തി, ഉയരത്തിൽ നിന്നുള്ള ശക്തി, ഡൈനാമിസ് പവർ, മിറക്കുലസ് പവർ. ആ മിറക്കുലസ് പവറിൻ്റെ ഒരർത്ഥം കൂടെ, ആ ശക്തിക്ക് തന്നെ ശക്തിയെ ഉളവാക്കുവാൻ കഴിയും.
വാ, അതൊരത്ഭുതകരമാകുന്ന കാര്യമാണ്. ആ ശക്തിക്ക് തന്നെ, ഇപ്പോൾ നിങ്ങൾക്ക് ശാരീരിക ശക്തി ഉണ്ടെങ്കിൽ പോലും ആ ശക്തി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടത് ആവശ്യമാണ്. ഭക്ഷണമാണ് അതിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു പരിശുദ്ധാത്മശക്തിയുടെ പ്രത്യേകതയാണ്. പരിശുദ്ധാത്മശക്തി നിങ്ങളിൽ വരുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു സഹായം പരിശുദ്ധാത്മശക്തിക്ക് ശക്തിയെ പുറപ്പെടുവിക്കുവാൻ ആവശ്യമില്ല. സ്വയം അതിനു തന്നെ, പരിശുദ്ധാത്മശക്തിക്ക് തന്നെ ശക്തിയെ പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ഉയരത്തിൽ നിന്നുള്ള ശക്തി എത്ര പേർ ആഗ്രഹിക്കുന്നു അത് പ്രാപിക്കുവാൻ വേണ്ടി. നിങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ അതിൻ്റെ ഉയർന്ന അളവുകൾ അനുഭവിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. താൽക്കാലികമായിട്ട് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഞങ്ങൾ ഓൾറെഡി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ്, പിന്നെ ശക്തിയെക്കുറിച്ച് പരാമർശിക്കുന്നത് പ്രസക്തമാകുന്നുവോ എന്ന് നിങ്ങൾ ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഓൾറെഡി ശക്തി പ്രാപിച്ചവരാണല്ലോ. ദൈവശക്തിയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇനിയും സാധ്യതകളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവശക്തിയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവപ്രവൃത്തി ഈ ഹോളിനകത്തൊതുങ്ങത്തില്ല. നിങ്ങളിപ്പോൾ ഇതിൽ വളരെ സന്തോഷിക്കുന്നുണ്ടായിരിക്കും, ഈ പണി ഇത്രത്തോളമൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് സന്തോഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ദൈവം ആരാകുന്നു എന്നുള്ളൊരു വെളിപ്പാട് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോളിനകത്ത് ഒതുങ്ങുവാൻ കഴിയത്തില്ല. നിങ്ങൾക്കൊരിക്കലും ഇപ്പോൾ നടന്ന പണി ഇത്രത്തോളം പൂർത്തിയായല്ലോ എന്നതിനെ ചൊല്ലി നിങ്ങൾക്ക് പ്രശംസിക്കുവാൻ ഒരു വകയുമില്ല. കാരണം പ്രപഞ്ച സൃഷ്ടിതാവാകുന്ന സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ലാത്ത ആ വലിയവനാകുന്ന ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ശക്തി ഏതുമില്ല. നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിജയം ഏതുമില്ല. ഇതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നൈജീരിയയിലെ ലേഗോസിൽ പോയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നമേ. ലേഗോസിൽ, ലേഗോസ് എന്ന് പറയുന്ന പട്ടണം ചർച്ചസിൻ്റെ പട്ടണമാണ്. ചർച്ചസിൻ്റെ പട്ടണം എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും പേരുടെ ചർച്ചസ് അല്ല, ഒന്നും രണ്ടും പേര് അല്ലെങ്കിൽ 100-200 പേരോ കൂടുന്ന ചർച്ചസ് അല്ല, മില്യൻസ് കൂടുന്ന ചർച്ചസാണ്. ഒരിടത്ത് 5 മില്യൺ ആളുകൾ, 50 ഫോർ എക്സാമ്പിൾ 500,000, 500,000 ആളുകൾ കൂടുന്നു. മറ്റൊരിടത്ത് 25 ലക്ഷം ആളുകൾ കൂടുന്നു. ഈനോ കടിബോഴിയുടെ ചർച്ചുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, സാരമില്ല. നിങ്ങൾക്ക് ഇന്ത്യയിലെ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് 1000 പേര് കൂടുന്നൊരു ചർച്ചുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. പീറ്റർ പാസ്റ്റർ ചർച്ചിൽ 1000 പേരുണ്ട്. ഐ മീൻ തിരുവനന്തപുരത്ത് ദീപന്തിക്കോസ് ചർച്ചിൽ 12,000 പേര് കൂടുന്നുണ്ട്. അപ്പോൾ 1000 പേര് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കുവാൻ കഴിയും. എന്നാൽ 25 ലക്ഷം ആളുകൾ കൂടുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ പോയി കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. ഞാനിവിടെ ഈനോ കടിബോയുടെ ചർച്ചിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ചർച്ചിൻ്റെ നീളം 1 കിലോമീറ്ററോളം വരും, വീതിയും ഏകദേശം 1.25 കിലോമീറ്ററോളമുണ്ട്. ആ ചർച്ചിൻ്റെ അവിടെ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവം ചെയ്തത്. അതിന് ഒരു സാക്ഷിയാണ് ഞാൻ. അപ്പോൾ ദൈവം ചെയ്യുവാൻ കഴിയുന്നതിൻ്റെ പരിധികളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയുള്ളവരാണ് നമ്മൾ പലരും. ആമേൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന് എത്രത്തോളം ചെയ്യുവാൻ കഴിയും എന്ന് നമുക്ക് തെറ്റിദ്ധാരണകളുണ്ട്. എന്താണ്? ഇത്രയുമൊക്കെ മാത്രമേ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു ധാരണപ്പെശ കൊണ്ട് എവിടെയെങ്കിലും ആത്മമണ്ഡലത്തിലും നമ്മുടെ ഉള്ളിൽ വെളിപ്പാടുകളിലും ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ പരിധികളില്ലാതെ നിന്നെ കർത്താവിന് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ കഴിയും. വാ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായി വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ആമേൻ. ഞാൻ അവിടെ വന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ ചേർച്ചിൻ്റെ സെക്യൂരിറ്റീസ് വന്ന് എന്നെ പിടിച്ച് അവരുടെ ചേർച്ചിൻ്റെ സെക്യൂരിറ്റി ഓഫീസിൽ കൊണ്ടുപോയി. അനുവദനീയമല്ല, ഫോട്ടോ എടുക്കുവാൻ അനുവദനീയമല്ല. ആ ക്യാമ്പസ് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ക്യാമ്പസാണ്. ചർച്ചിൻ്റെ വലിപ്പം തന്നെ 1 കിലോമീറ്ററോളം ആകുന്നുവെങ്കിൽ ക്യാമ്പസ്, ആ ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റിയുണ്ട്. ആ ക്യാമ്പസിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഡീസൽ പദ്ധതികളുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ഹോട്ടൽസ് ആ ക്യാമ്പസിലുണ്ട്.
അങ്ങനെയുള്ള ഒരു ക്യാമ്പസിലാണ് ഞാൻ നിൽക്കുന്നത്. അതേപോലെയുള്ള അനേകം ക്യാമ്പസുകളുള്ള ഒരു പട്ടണമാണ് ലേഗോസ് എന്ന് പറയുന്നത്. ഈനോ കടിബോയുണ്ട്, ക്രിസ് ഒയ്ക്കലഹോമ ഉണ്ട്, ഐ മീൻ ടി ബി ജോഷുവ നിത്യതയിൽ ചേർക്കപ്പെട്ടു, ടി ബി ജോഷുവ ഉണ്ട്, ഇവരെല്ലാം ലേഗോസ് എന്ന് പറയുന്ന പട്ടണത്തിലാണ്. ആമേൻ. എന്നാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞാൻ പഞ്ചാബിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പഞ്ചാബിലും ഇതേപോലെയാണ്. പഞ്ചാബിൽ അങ്കൂർ നറോള എന്ന് പറയുന്ന ഒരാളിൻ്റെ ചർച്ചിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ നാലാമത്തെ ചർച്ച് ഇപ്പോൾ പണിയുന്നത് പഞ്ചാബിലാകുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ ഇന്ത്യയിൽ എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസണിലാണ് നമ്മളായിരിക്കുന്നത്. വാ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ഞാനും ഷീബയും കൂടെ ഒരുമിച്ചാണ് അങ്കൂർ നറോളയുടെ ചർച്ചിൽ പോയത്. അങ്കൂർ നറോളയുടെ ചർച്ചിൽ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ ഒന്ന് അര കിലോമീറ്റർ ദൂരെയാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. സ്റ്റേജിലേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂട്യൂബ് ഇവിടെ വെച്ചാണ് നോക്കുന്നത്, രണ്ടും കൂടെ വെച്ചാണ്, കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി. ആ മീൻ അതിൻ്റെ അപ്പുറത്ത് 3 കിലോമീറ്റർ മാറുമ്പോൾ ബജീന്ദർ സിംഗിൻ്റെ ചർച്ചുണ്ട്. ദൈവം വലിയ പ്രവൃത്തികളെ അയച്ചു കൊണ്ടിരിക്കുകയാണ്. ടു റിസീവ് ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ആഗ്രഹമാണ്. ആ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലൊന്ന് വർദ്ധിക്കട്ടെ, ആഗ്രഹം ഒന്ന് വർദ്ധിക്കട്ടെ, ആഗ്രഹം വർദ്ധിക്കട്ടെ. ഇപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുക. ഇപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുക, അന്യഭാഷകളിൽ സംസാരിക്കുക. ഇപ്പോൾ നീ അന്യഭാഷകളിൽ സംസാരിക്കുക. ദൈവശക്തി വ്യാപരിക്കുന്നു. പ്ലാസ്റ്റിക് കവർ എടുത്തോണ്ട് നമ്മള് പ്ലാസ്റ്റിക് കവർ എടുത്തോണ്ട് വാ. അകത്ത് കെട്ടിയ കെട്ടുകൾ പോട്ടട്ട പോട്ടട്ട. ൂജലാത ബാലകാല ധർമ്മദാനമല്ലതാര വേദരാജ ബർദ്ധമല്ല തേരജാല ബർദ്ധകല്ല തേരുജാല ബർദ്ധകല്ല. ആത്മാവിലാരാധിച്ചോ, ആത്മാവിലാരാധിച്ചോ. വിടുതലുകൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തെ കെട്ടുപോട്ടെ, കെട്ടുപോട്ടെ. കെട്ടുകൾ പോട്ടെ, കെട്ടുകൾ പോട്ടെ, കെട്ടുകൾ പോട്ടെ, കെട്ടുകൾ പോട്ടെ, കെട്ടുകൾ പോട്ടെ. ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ, ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ, ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ.
ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ, ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ, ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ. കിടിക്കുന്നത് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവോറ്റ വലിപ്പം, അതാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന സന്ദർഭത്തിൽ തന്നെ ചിലർക്ക് ശക്തി അനുഭവിക്കുവാൻ കഴിയും. ഞാനത് അനുഭവിച്ചതാണ്, ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവോറ്റ വലിപ്പം, എല്ലാവരും ചേർന്ന് പറഞ്ഞേ, അളവോറ്റ വലിപ്പം. വിശ്വാസമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട താക്കോൽ. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അവിടുന്ന് നിങ്ങളുടെ മേൽ പകരും. ആ ശക്തിയെക്കുറിച്ച് പറയുന്നത് ശക്തിയുടെ അളവോറ്റ വലിപ്പം. പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധികളെ ജയിക്കുവാൻ ദൈവശക്തി മാത്രം മതി. തടവറയിലായിരുന്ന പൗലോസും ശീലാസും, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ, അവരാ രാത്രിയിൽ ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ ആ സമയത്താണ് ആ ശബ്ദത്തിലൂടെയാണ് ശക്തി പുറപ്പെട്ടത്. എഫേസ്യലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 20-21 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പോൾ ആ ശക്തി എവിടെയാണ്? നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാകുന്നുവെങ്കിൽ ആ ശക്തി നിങ്ങളിലുണ്ട്. അപ്പോൾ സ്വല്ലാകുന്ന പൗലോസും ശീലാസും ദൈവശക്തിയുള്ളവരാണ്. ആ ശക്തി അവരെങ്ങനെ പുറപ്പെടുവിച്ചത്? ശബ്ദത്തിലൂടെയാണ് ശക്തിയെ പുറപ്പെടുവിക്കുന്നത്. അവരൊരുമിച്ച് ആ തടവറയിൽ ആയിരുന്ന സന്ദർഭത്തിൽ വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ സ്തുതിയിലൂടെയാണ് ശക്തി പുറത്തോട്ട് വന്നത്. ആ ശക്തിയാണ് ചങ്ങലകളെ അഴിച്ചത്. ആ ശക്തിയാണ് വാതിലുകളെ തുറന്നത്. ആ ദൈവശക്തിയാണ് ആ തടവറയുടെ അടിസ്ഥാനങ്ങളെ കുലുക്കിയത്. ഇതൊക്കെ വിചിത്രമായിട്ട് തോന്നും. ബുദ്ധിയുള്ളവർക്ക് ഇത് വിശ്വസിക്കുവാൻ പ്രയാസമാണ്. ദൈവശക്തിക്ക് അങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയുമോ? എരിഹോക്കോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, എരിഹോക്കോട്ടയുടെ ചുറ്റും 7-ാം ദിവസം ഓർ നടക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ആർത്ത സമയത്ത് ആ കോട്ട ഭൂമിയുടെ അടിയിലേക്ക് താണുപോയില്ലേ? അത്ര വലിയൊരു കോട്ടയെ തകർക്കുവാൻ വേണ്ടി ബുൾഡോസറോ ബോംബോ ആവശ്യമില്ല. ദൈവത്തിൻ്റെ ശക്തി മതിയെങ്കിൽ അപ്പോസ്തോലനാകുന്ന പൗലോസിൻ്റെയും ശീലാസിൻ്റെയും തടവറയെ പൊളിക്കുവാൻ വേണ്ടി ആയുധങ്ങളൊന്നും ആവശ്യമില്ല. ദൈവശക്തി മാത്രം മതിയെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ ജയിക്കുവാനും ദൈവശക്തി മാത്രം മതി. ദൈവശക്തിയെ എങ്ങനെ പുറപ്പെടുവിക്കുവാൻ കഴിയും? ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുക. ശബ്ദത്തിലൂടെയാണ് ശക്തിയെ പുറപ്പെടുവിക്കുന്നത്. ഒരു ദുരാത്മാവിനാൽ ഒരാൾ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങളാരും വടി കൊണ്ട് ആളിനെ അടിക്കത്തില്ല. ഞങ്ങൾ ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. യേശുവിൻ നാമത്തിൽ ആ ദുരാത്മാവിനോട് കൽപ്പിക്കും, ആ വ്യക്തിയെ വിട്ടുപോകാം. ശാരീരിക രോഗം അനുഭവിക്കുന്നവർ, ശാരീരിക രോഗം നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു വിടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ശബ്ദമാണ് ദൈവം ഉപയോഗിക്കുന്നത്. അധികാരമുള്ള ഒരാൾ യേശുവിൻ നാമത്തിൽ രോഗശക്തി വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുമ്പോഴാണ് വ്യക്തിയിൽ വിടുതൽ സംഭവിക്കുന്നത്. ഇവിടെ ഞാൻ വന്ന് ഈ കഴിഞ്ഞു പോയ 1 മണിക്കൂർ എൻ്റെ ശബ്ദമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അരികിലേക്ക് ദൈവശക്തി എത്തിക്കുവാൻ വേണ്ടി ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലും പ്രായോഗികമാക്കുവാൻ കഴിയും. വീട്ടിനകത്ത് ഭിന്നത കൊണ്ടുവരുന്ന ഭർത്താവിനെയും ഭാര്യയും തമ്മിൽ അടുപ്പിക്കുന്ന ദുരാത്മ ശക്തിയോട് ഇന്ന് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് കൽപ്പിക്കണം, വീട് വിട്ട് പുറത്തു പോകാം. ഈ വീട് ദൈവപരിശുദ്ധാത്മാവിൻ്റെ ഭവനമാണ്. ഞങ്ങൾ ഈ വീടിനെ സ്വർഗമാക്കാൻ പോകുകയാണ്. അനേക ഭവനങ്ങൾ നരകമായിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദുരാത്മാക്കളുണ്ട്. ആ ദുരാത്മാക്കളെ പുറത്താക്കുവാൻ ദൈവശക്തിയെ നിനക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും. അതിന് നീ വാ തുറന്ന് സംസാരിച്ചാൽ മതി. നീ സംസാരിക്കുമ്പോൾ ആ ദുരാത്മശക്തികളെ നിനക്ക് പുറത്താക്കുവാൻ കഴിയും. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവോറ്റ വലിപ്പം. ഈ പകൽ നിങ്ങളിൽ ഓരോരുത്തരിലും ആ ശക്തി വ്യാപരിക്കട്ടെ. ആ ശക്തി നിങ്ങൾക്ക് എവിടെ അറിയുവാൻ കഴിയും? ശരീരത്തിൽ അറിയുവാൻ കഴിയും. ചിലരെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വന്ന് പ്രാർത്ഥിച്ച ചിലരെങ്കിലും ദൈവശക്തി ശരീരത്തിൽ അനുഭവിച്ചു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവശക്തി ശരീരത്തിൽ അനുഭവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഒരു മോൾ അന്യഭാഷയിൽ സംസാരിച്ച്, ഈ മോളാണെന്ന് തോന്നുന്നു, അന്യഭാഷ ആരോ ഒരു കുട്ടി അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ അവളുടെ മേൽ ശക്തി വ്യാപരിക്കുന്നില്ല, എന്നാൽ അവൾ അന്യഭാഷ പറയുന്നുണ്ട്. ആമേൻ. ശക്തി ശരീരത്തിലാണ് വ്യാപരിക്കുന്നത്. ഭാഷയ്ക്ക് മാറ്റമുണ്ടാകുമ്പോൾ അത് നിന്റെ സോൾ റില്ലത്തെ, നിന്റെ പ്രാണന്റെ തലത്തെ പരിശുദ്ധാത്മാവ് തൊട്ടു എന്നതിൻ്റെ അടയാളമാകുന്നു. ശരീരത്തിൽ ശക്തി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ വ്യാപരിക്കുന്ന ജഡത്തിന്റെ ശക്തിയെ കീഴ്പ്പെടുത്തുവാൻ കഴിയും, പാപത്തിന്റെ ശക്തിയെ കീഴ്പ്പെടുത്തുവാൻ കഴിയും, രോഗത്തിന്റെ ശക്തിയെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയാ. ഈ പകൽ ശാരീരിക രോഗം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, ദൈവശക്തി നിന്റെ ശരീരത്തിലൂടെ വ്യാപരിക്കുമ്പോൾ രോഗത്തിന്റെ ശക്തി നിന്റെ ശരീരം വിട്ട് പുറത്തു പോകും. ഹല്ലേലൂയാ. എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവശക്തി അനുഭവിക്കണമെന്ന്? എത്ര പേർ ആഗ്രഹിക്കുന്നു? ആമേൻ. ഞാൻ മുന്നോട്ട് പോകട്ടെ. സമയം നമ്മുടെ മുൻപിൽ തീരുകയാകുന്നതിനാൽ രണ്ടാമതായിട്ട് അവരുടെ ഭാഷയിൽ മാറ്റമുണ്ടായി. ഈ സൂപ്പർ നാച്ചുറൽ ലാംഗ്വേജ് സംസാരിക്കാൻ നിങ്ങൾക്ക് കർത്താവ് കൃപ തരട്ടെ. ഇത് സംസാരിക്കാതിരിക്കുന്ന ഈ ചോർച്ചിൽ ഇപ്പോൾ മുന്നോട്ട് വന്ന 50-ലോളം 40-ഓളം ആളുകൾ, അവർക്ക് വളരെ വളരെ നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അവൻ ആത്മാവിൽ മർമ്മങ്ങളെയാണ് വിളിച്ചു പറയുന്നത്. ആരും തിരിച്ചറിയുന്നില്ല. അതിൻ്റെ അർത്ഥം പിശാചിന് പോലും മനസ്സിലാകാത്ത ഒരു ഭാഷയെ ദൈവം നിന്റെ അധരത്തിൽ തരികയാണ്. അത് ഉപയോഗിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ മണിക്കൂറുകൾ സംസാരിക്കാൻ കഴിയും. അത് നൽകുന്ന ഒരു സ്വർഗീയമാകുന്ന എനർജി ഉണ്ട്. ഓ ഹല്ലേലൂയാ. അന്യഭാഷയിൽ സംസാരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതുവരെ അന്യഭാഷയിൽ സംസാരിച്ചിട്ടില്ലാത്തവരെ ഞാൻ കൊതിപ്പിക്കുകയാണ്. ഹാതി ബാല ഹതർബി ഹാസാധന ഷുറ ബഹല ഹതർബു ഹൂഷരെ അർജുന ലഗമാസേതരെ മൊഹുർബസിയാന്ധനാദി കൽക്കര. 30 വർഷങ്ങൾക്ക് മുന്നമെയാണ് ഞാൻ ഈ ഭാഷയിൽ സംസാരിച്ചത്. ഇന്നും പറഞ്ഞു തീർന്ന മടുത്തു പോയിട്ടില്ല, ഇന്നും പറഞ്ഞു തീർന്നിട്ടില്ല. ഇന്ന് ഞാൻ അധികം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചിലരുണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇപ്പോൾ ഒരു സഹോദരി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇനി അവരാരും ഉപയോഗിക്കത്തില്ല. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ അടുത്ത ഞായറാഴ്ച വന്ന് ഏതെങ്കിലും മാസ്റ്റർമാർ തലേ പിടിച്ച് കുലിക്കെങ്കിൽ മാത്രമേ ഇവർ അന്യഭാഷ പറയത്തുള്ളൂ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ, അന്യഭാഷയിൽ സംസാരിക്കുന്നവർ 24 hours ഈ ഭാഷ ഉപയോഗിക്കണം. വാ ഹല്ലേലൂയാ. നിങ്ങൾക്കറിയാവോ, നിങ്ങൾ മലയാളം നിങ്ങൾ വാ കൊണ്ട് പറയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ 24 hours മലയാളം സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ചിന്തയില്ലാത്ത ഒരു നിമിഷം പോലും ഇല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും 24 hours ചിന്തിക്കുന്നവരാണ്. നിങ്ങൾ ഏത് ഭാഷയിലാണ് ചിന്തിക്കുന്നത്? മലയാളത്തിലാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മലയാളത്തിൽ ചിന്തിക്കുന്നവരാണ്. ആ ബ്രദർ ഫ്രം മണിപ്പൂർ, മേ ബി ഹി വിൽ ബി തിങ്കിങ് ഇൻ മണിപ്പൂരി, ഓൾ അതേഴ്സ് വിൽ ബി തിങ്കിങ് ഇൻ മലയാളം. അപ്പോൾ 24 hours നിങ്ങൾ മലയാളം സംസാരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്നൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. മലയാളത്തെക്കാൾ ബെറ്റർ ലാംഗ്വേജ്, സ്വർഗീയ ഭാഷ. ഈ ഭാഷ നീ സംസാരിക്കുകയാണെങ്കിൽ 24 hours നിനക്ക് ഈ ഭാഷയിൽ സംസാരിക്കുവാൻ കഴിയും. ഒന്നുകൊരിന്തർ 14:14 പൗലോസ് പറയുന്നത്, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്നാണ്. അങ്ങനെ വരുമ്പോൾ ബുദ്ധിയിൽ നിന്നല്ല ഈ ഭാഷ പുറപ്പെടുന്നത്, ആത്മാവിൽ നിന്നാണ്, നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ നിന്നാണ് ഈ ഭാഷ പുറപ്പെടുന്നത്. ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. എങ്ങനെ? ആത്മാവിൽ നിന്ന് അന്യഭാഷ പുറപ്പെടുന്നതിനാൽ ആത്മാവിൻ്റെ മണ്ഡലത്തെ നിങ്ങൾ സജീവമാക്കുകയാണെങ്കിൽ, രാത്രിയിൽ ഉറങ്ങുമ്പോൾ ശരീരവും പ്രാണനുമാണ് ഉറങ്ങുന്നത്, ആത്മാവിന് ഉറക്കമില്ല. ആത്മാവ് വീണ്ടും ജനിച്ച ആത്മാവിന് ദൈവത്തിൻ്റെ പ്രകൃതങ്ങളുണ്ട്. അതുകൊണ്ട് ആത്മാവിന് ഉറങ്ങേണ്ട കാര്യമില്ല. ആത്മാവിനെ സജീവമാക്കുകയാണെങ്കിൽ രാത്രിയിൽ ഉറക്കത്തിലും നിങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും.
അനുഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പങ്കുവയ്ക്കുന്നത്. ആ തലത്തിലേക്ക് നിങ്ങൾ ഉയരണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. റോബിൻ പാസ്റ്ററെ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ വെളിപ്പാടുകളൊന്നുമല്ല ഇപ്പം ഇവിടെ വേണ്ടത്. ഏകദേശം 40% ഓഫ് ചർച്ച് മെമ്പേഴ്സ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല. അതിനാൽ വരുന്ന ആഴ്ചകളിലെല്ലാം റോബിൻ പാസ്റ്റർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ടതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പഠിപ്പിക്കണം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ ഒരാൾ ചർച്ചിൽ വരികയാണെങ്കിൽ ഓർത്തുകൊള്ളണം, ആ ആളിന് ജഡത്തെ ജയിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, പല പാപപ്രവൃത്തികളെയും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൽ മാത്രമേ ഒരാൾക്ക് വിജയകരമാകുന്ന ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. 40% ആളുകൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം ആളുകൾ ജഡീകതയിൽ തുടരുവാൻ സാധ്യതയുണ്ട്. കൊരിന്തിലെ സഭയിൽ എല്ലാവരും പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചവരാണ്. ആ പ്രാപിച്ചവരിൽ തന്നെ ഒരു കൂട്ടം ആളുകൾ ജഡീകരായിരുന്നു, ആത്മീകർ എണ്ണത്തിൽ കുറവായിരുന്നു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാതിരിക്കുകയാണെങ്കിലോ അപകടകരം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം, ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കണം, വചനം പഠിക്കണമെങ്കിൽ വചനം പഠിച്ച് എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എവിടെയാണ് ക്രമീകരണങ്ങൾ വരുത്തേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളാണ് വെട്ടി മാറ്റേണ്ടത്, അതിന് തയ്യാറായി പരിശുദ്ധാത്മാവിനാൽ നിറയണം. അന്യഭാഷകളിൽ സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഇംഗ്ലണ്ടിൽ പോകുവാൻ വേണ്ടി IELTS പഠിക്കുന്നുണ്ട്. എന്തിനാണ്? ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് സായിപ്പിനോട് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ആ രാജ്യത്ത് ചെന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഭാഷ പറയണം. അതേപോലെ ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ നീ ദൈവരാജ്യത്തിലെ ഭാഷ സംസാരിക്കണം. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മലയാളവും മനസ്സിലാകും. ആമീൻ. എന്നാൽ ഞാനൊരു തത്വമാണ് ഞാൻ പറഞ്ഞത്, ജർമ്മനിയിൽ നേഴ്സസ് ആയിട്ട് പോകുന്നവരുണ്ട്, ജർമ്മൻ പഠിച്ചിട്ടാ പോകുന്നത്. അവിടെ ചെന്നിട്ട് ജർമ്മൻ സായിപ്പിനോട് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? രോഗിക്ക് മരുന്ന് കുത്തിവയ്ക്കുവാൻ വേണ്ടി പോകുമ്പോൾ മലയാളം പറഞ്ഞാൽ ഒക്കുമോ? ഇല്ല. അതുകൊണ്ട് അവർ ആ രാജ്യത്തെ ഭാഷ അവർക്ക് ഇവിടെ വെച്ച് തന്നെ പഠിച്ചതിൽ ജയിച്ചെങ്കിൽ മാത്രമേ ആ രാജ്യത്ത് പ്രവേശനം ലഭിക്കുകയുള്ളൂ എങ്കിൽ ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന നിനക്കും ഈ ഭാഷ കർത്താവ് നൽകിത്തരാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഈ ഭാഷയിൽ നീ സംസാരിക്കുകയാണെങ്കിൽ ഇത് പ്രകൃതിയാതീത തലത്തിന്റെ താക്കോലാണ്. വാ, ഈ താക്കോലിട്ട് നീ തുറക്കുകയാണെങ്കിൽ സൂപ്പർ നാച്ചുറൽ നിനക്ക് തുറക്കപ്പെടുവാൻ പോകുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ, സമയം അവസാനിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകി തരട്ടെ. അതിനുവേണ്ടി ദാഹിക്കണം, ആഗ്രഹിക്കണം, വിട്ടുകൊടുക്കരുത്. പരിശുദ്ധാത്മാവിനാൽ നിറയാതെ ഞാൻ, ആമേൻ, ഈ ദിവസം ഇവിടെ നിന്ന് പോകുകയില്ല എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധികൾ എടുക്കണം. നിർബന്ധമായിട്ടും എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥലം വിട്ടുപോകുകയില്ല എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കരം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഞാൻ ഇവിടെ വന്നു നിന്നപ്പോൾ പലരെയും ശ്രദ്ധിച്ചു, ഒരാൾ കൈയൊക്കെ കെട്ടി ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. 1, കണ്ണടയ്ക്കണം. 2, വാ തുറന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ എന്ന് പറയണം. 3, കൈയടിക്കണം. അപ്പൊ ചോദിക്കും, ഇതൊന്നും ചെയ്തില്ലേ, കിട്ടുകയില്ലയോ? അതാണ് ആ നിൽപ്പിന്റെ അർത്ഥം എന്ന് പറയുന്നത്. കൈകെട്ടി വെറുതെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ ഭാഗത്ത് ഒരുപാട് സഹോദരൻ വെറുതെ കണ്ണടച്ച് വെറുതെ മിണ്ടാതെ നിൽക്കുകയാണ്. നിന്റെ ഭാഗത്ത് നീ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടുമോ? ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മുൻപിൽ പ്ലേറ്റിൽ ചോറ് ഭാര്യ കൊണ്ടുവന്ന് വയ്ക്കും, മീൻകറിയും കൂട്ടാനും ഒക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കഴിക്കാനൊക്കുമോ? ഇത്രയും കാര്യം നീ കൊണ്ടുവച്ചില്ലേ, എന്നാ പിന്നെ ആരെങ്കിലും എനിക്ക് വാരിത്തരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വയറ് നിറയുമോ? നിന്റെ വയറ് നിറയണമെങ്കിൽ നീ തന്നെ കൈകൊണ്ട് എടുക്കേണ്ടത് എടുത്തു വാ, തുറന്ന അകത്തേക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നിന്റെ ശരീരത്തിലത് ഊർജമായി തീരുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാഗത്തു നിന്നൊരു സഹകരണം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ലാത്തവർ കേൾക്കുക, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഞാൻ ഏകദേശം 25 വർഷങ്ങൾക്ക് മുന്നമേ പരസ്യയോഗങ്ങൾ നടത്തുവാൻ വേണ്ടി തിരുവനന്തപുരം ഭാഗത്ത് വന്നു.
അപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ചർച്ചിലെ ഏകദേശം ഒരു 80 വയസ്സുള്ള ഒരു സൈമൺ സാറ് കൂടെ ഞങ്ങളുടെ കൂടെ വന്നു. അദ്ദേഹം ഒരു ജോലിക്കാരനായിരുന്നു, പെൻഷനൊക്കെ ആയിട്ട് ചർച്ചിലാണ്. ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെന്തക്കോസ്തു ബാക്ക്ഗ്രൗണ്ടിലെ പെന്തക്കോസ്റ്റിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ആ സൈമൺ സാർ. സുവിശേഷ തൽപരനായിരുന്നു, പരിശുദ്ധാത്മാവശ്യമൊന്നും പ്രാപിച്ചിട്ടില്ല. ഞാനന്ന് എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് സുവിശേഷ വേലക്കിറങ്ങി. ഞങ്ങൾക്കന്നൊരു പരസ്യോഗ ടീം ഉണ്ടായിരുന്നു, അങ്ങനെ പരസ്യോഗം നടത്താൻ വേണ്ടി ഈ ഭാഗങ്ങളിൽ ഞങ്ങൾ വന്നു. ഇതിനടുത്ത് വെള്ളറുടെ ഭാഗത്ത് എവിടെയോ ഒരു വീട്ടിലൊരു ഒരു പ്രവാചകൻ്റെ വീട്ടിലൊരു ഓലക്കുടിലിനകത്ത് ഞങ്ങൾ താമസിക്കാൻ ഞങ്ങൾക്ക് ഒരു മുറി കിട്ടി. അത് ഒരു കുടിലാണ്, മേളിലെ ഓലയാണ്, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിയാണ് അത്. എന്നാൽ ഒന്ന് രണ്ട് മുറികളുണ്ടായിരുന്നു, ആ മുറിയിൽ ഒരു മുറിയിൽ താമസിക്കാൻ അവസരം ലഭിച്ചു. അങ്ങനെ ഈ സൈമൺ സാറുണ്ട്, സൈമൺ സാർ നല്ല പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളാണ്, പക്ഷേ ഞങ്ങളോട് സഹകരിച്ച് ആ മുറിയിൽ തന്നെ താമസിക്കാൻ അദ്ദേഹം തയ്യാറായി. അന്ന് രാത്രിയിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളിരുന്ന് ഞങ്ങൾ അന്ന് ഞങ്ങളുടെ ചെറുപ്പക്കാരിരുന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പരസ്യോഗത്തിന് വന്ന ചെറുപ്പക്കാരാണ് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തീ കത്തി അന്യഭാഷയിൽ, ഞങ്ങളൊക്കെ അന്ന് ഫയറായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഈ കട്ടിലിരിക്കുന്ന 80 വയസ്സുള്ള സൈമൺ സാറിന് ജീവിതത്തിൽ ആദ്യമായി കുറ്റബോധമുണ്ടായി, നഷ്ടബോധമുണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഈ കുഞ്ഞുങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുവാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾക്കറിയാമോ ആ വൃദ്ധൻ എന്ത് ചെയ്തു എന്ന്? അദ്ദേഹം മടങ്ങിപ്പോയതിനു ശേഷം ആദ്യം 7 ദിവസം ഉപവസിച്ചു. പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാൻ വേണ്ടി ഉപവസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടിയൊന്നുമില്ല. പക്ഷേ അദ്ദേഹം അത് ചെയ്തു, 7 ദിവസം ഉപവസിച്ചു, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചില്ല. രണ്ടാമത് ചർച്ചിലൊരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക. 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ അദ്ദേഹം 21 ദിവസം, 80 വയസ്സുകാരൻ, ചിലപ്പോൾ ഒരു നേരം വല്ലതും കഴിച്ചുകൊണ്ടായിരിക്കും, ഞാൻ എനിക്കറിയത്തില്ല. എന്നാൽ ഈ 21 ഡേയ്സ് ഉപവസിക്കുകയാണ്. ആ 21 ഡേയ്സിൻ്റെ ഏതോ ഒരു 10-ാം ദിവസമോ 15-ാം ദിവസമോ ഞാൻ ആ മീറ്റിങ്ങിന് അവിടെ ചെന്നു. എല്ലാ ദിവസവും ഞാനിവിടില്ല. ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ അപ്പച്ചൻ കൂതിച്ചെഴുന്നേറ്റ് അന്യഭാഷയിൽ ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. Praise the Lord, hallelujah, glory to Jesus, hallelujah. അദ്ദേഹം 91 വയസ്സ് വരെ ജീവിച്ചിരുന്നു, പക്ഷേ ആയുസിന്റെ 10 വർഷം മാത്രമേ അഭിഷേകത്തിൽ ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വന്ന നഷ്ടം എത്രയോ വർഷം, 80 വർഷം എനിക്ക് നഷ്ടപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന അത്രയും പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്, നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആ വൃദ്ധൻ 80-ാം വയസ്സിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അന്യഭാഷകളിൽ സംസാരിക്കുവാൻ കഴിയുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇതൊരു വെല്ലുവിളിയായി സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കും, എന്നെ പരിശുദ്ധാത്മാവ് തൻ്റെ ശക്തിയാൽ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത പ്രാവശ്യം അനീഷ് മനോ സ്റ്റീഫൻ വരുമ്പോൾ മുന്നോട്ട് വന്ന് നിൽക്കാൻ വേണ്ടി ഇരിക്കരുത്. ഇന്നു മുതൽ വിട്ടുകൊടുക്കാതെ നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവാത്മാവ് നിന്നോട് ചിലപ്പോൾ പറയും, ഉപവസിക്കണം എന്ന് പറയും. ഉപവസിക്കുകയാണെങ്കിൽ അവിടെയാ നിന്റെ മേൽ അത്ഭുതം സംഭവിക്കാൻ പോകുന്നത്. ഞാനിന്ന് രാവിലെ ആമേൻ അവിടെ വന്ന് വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഭാഷയുള്ളത് കൊണ്ട് ഇവിടെ വരെ ഞാനും എൻ്റെ ഭാര്യയും കാറേ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ചായൻ്റെ കാര്യമോ അമ്മാമ്മയുടെ കാര്യമോ ഒന്നും സംസാരിക്കത്തില്ല. കയറിയാൽ അന്നേരം മുതൽ അന്യഭാഷ സംസാരിക്കും, അവിടെ മുതൽ ഇവിടെ വരെ അന്യഭാഷ സംസാരിക്കുകയാണ്. പാസ്റ്ററെ ഡിസിപ്ലിൻ ചെയ്യണം. ഉഷേലി ആവശ്യമില്ലാത്ത വാർത്തകളോ ഈ ഏഷ്യാനെറ്റ് വാർത്തകളോ ഒന്നും കാണരുത്. കട്ടിക്കണം, സമയം ലാഭിക്കണം, ഭയങ്കര അഭിഷേകം വ്യാപരിക്കും. ആമീൻ. ഈ ജനം വിടുവിക്കപ്പെടേണ്ടത് ദൈവദാസന്റെ ശുശ്രൂഷയിലാണ്. ഇന്ന് ഇത്രയും പേര് വന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ആമീൻ, ഞാൻ പ്രാർത്ഥിക്കാല്ല, 3 പേര് മാത്രമേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരോ, ആ ബാക്കിയുള്ളവർ മുഴുവൻ ഈ ദൈവദാസന്റെ കൈ കീഴിൽ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിനാൽ നിറയണം. സമയം വർദ്ധിച്ച് വീട്ടിലായിരിക്കണം അന്യഭാഷയെ സംസാരിക്കണം, കാറിൽ യാത്ര ചെയ്യുമ്പോഴും അന്യഭാഷയെ സംസാരിക്കണം. ആരെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊന്നും കുറ്റം പറയാൻ അഭിപ്രായം പറയാൻ ഒന്നും പോരുത്. ഇങ്ങനെ ഹോളി സ്പിരിറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ലൈഫിലേക്ക് വരികയാണെങ്കിൽ അനോയിന്റിങ് വെളിപ്പെടാൻ പോവുകയാണ്. ഈ ജനത്തിന്റെ മേളിൽ മുഴുവൻ പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. ഇവരെല്ലാം അന്യഭാഷകളിൽ സംസാരിക്കും. സിംഹം ഗർജിക്കുന്നത് പോലെ ഇവർ സംസാരിക്കാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയാ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അന്യഭാഷകളിൽ സംസാരിച്ചു മാത്രമല്ല അവരുടെ മേൽ സ്വർഗീയ അഗ്നി ഇറങ്ങുകയാണ്.
അന്യഭാഷയെക്കുറിച്ച് പറയാൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഭാഷ തന്നെ ശ്രദ്ധിക്കണം, എല്ലാ ഭാഷകളും ശ്രദ്ധിക്കണം. മലയാളത്തിനകത്ത് മോശമായ അശ്ലീല പദങ്ങളുണ്ട്, ശപിക്കാനുള്ള വാക്കുകളുണ്ട്. ഇംഗ്ലീഷിനകത്ത് അശ്ലീല പദങ്ങളുണ്ട്, ശപിക്കാനുള്ള വാക്കുകളുണ്ട്. സാൻസ്ക്രിറ്റിനകത്ത് അശ്ലീല പദങ്ങളും മോശമായ വാക്കുകളും ശപിക്കാനുള്ള വാക്കുകളും വഴക്കുണ്ടാക്കാനുള്ള വാക്കുകളുമുണ്ട്. എന്നാൽ അന്യഭാഷയിൽ മാത്രം അത്തരത്തിലുള്ള വാക്കുകളില്ല. അതുകൊണ്ടാണ് അന്യഭാഷ ഈ ഭൂമിയിലുള്ള സകല ഭാഷകളെക്കാട്ടിലും സുപ്പീരിയർ ലാംഗ്വേജ് ആകുന്നു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. സ്വർഗത്തിൽ ചെന്നതിന് ശേഷം നിനക്ക് ശപിക്കാൻ കഴിയത്തില്ല, അശ്ലീല പദങ്ങളില്ല. സ്വർഗത്തിൽ സംസാരിക്കുന്ന വാക്കുകളിൽ അശ്ലീലമില്ല, അശുദ്ധിയില്ല, ശാപമില്ല, വഴക്കില്ല. അത് ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ആധരത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുവാൻ തയ്യാറാകുന്നു. വാ, ഹല്ലേലൂയ്യ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ്യ. ആമേൻ. ആ ഭാഷ ഇന്ന് നിന്റെ അധരത്തിലേക്ക് കർത്താവ് തരാൻ ആഗ്രഹിക്കുകയാണ്. ഈ IELTS പഠിക്കുന്ന ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പിള്ളേർ അതിനെ തുടങ്ങുന്നുണ്ടേ 17,000 രൂപയും കണ്ട് ഫീസ് കൊടുക്കണം. പിന്നെ എക്സാം എഴുതണമെങ്കിൽ 30,000 രൂപയും കണ്ട് ഫീസ് കൊടുക്കണം. എന്നിട്ട് ഇവർക്കാർക്കും നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല. ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ വന്നിരിക്കുന്ന മലയാളികൾ അവിടെ അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടോന്നോ അറിയത്തില്ല. പലരും വളരെ ബ്രോക്കൺ ആയിട്ട് സംസാരിക്കത്തുള്ളൂ. എന്തായാലും ഇത്രയും കാശ് മുടക്കിയാണ് അവരവിടെ എത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ നിനക്ക് സ്വർഗത്തിൽ ആമേൻ ദൂതന്മാർ സംസാരിക്കുന്ന ആ ഭാഷ ഒരു സെക്കൻഡിനുള്ളിൽ നിന്റെ ആധരത്തിലേക്ക് കർത്താവ് നൽകി തരികയാണ്. ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല, പരീക്ഷ എഴുതേണ്ട കാര്യമില്ല. വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവ് ഈ ഭാഷ നിന്റെ ആധരത്തിലേക്ക് നൽകി തരുവാൻ വിശ്വസ്തനാകുന്നു. ഓ ഹല്ലേലൂയ്യ, ആമേൻ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ പറയുന്ന ഭാഷയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തും. ആമേൻ. തീ കത്തുന്ന നിലവാരം വരെ എത്തിയിട്ടില്ല എങ്കിലും ഞാൻ മുന്നമേ അങ്ങ് അറിയിക്കുകയാണ്. ഈ അഭിഷക്തൻ ശുശ്രൂഷിക്കുമ്പോൾ തീ കത്തും. വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ തീ കത്തട്ടെ. അന്ന് അവരുടെ മേൽ അപ്പോസ്തലപ്രവൃത്തി 2 അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അവിടെ ശ്രദ്ധിക്കണം, ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? നിങ്ങൾ ഓരോരുത്തരെയും ഓരോ തീ കനലുകളാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആമേൻ. വാക്കിംഗ് ഫയറായിട്ട് നടക്കുന്ന തീകളാക്കി മാറ്റുവാനാണ് കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിന്റെ മേൽ തീ കത്തുകയാണെങ്കിൽ നീ പോകുന്ന ഇടങ്ങളിലൊക്കെയും തീ കത്തിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് ധാരാളമായി നൽകി തരട്ടെ. ആത്മതലങ്ങൾ വെളിപ്പെടുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ കുറിച്ച് കുറെ ദിവസങ്ങൾ പഠിപ്പിക്കണം. വേണ്ടി വന്നു കഴിഞ്ഞാൽ വർഷങ്ങൾ പഠിപ്പിക്കണം. ഞാൻ ഒരു വർഷം ഒക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചാലും തീരത്തില്ല. ഫയർ എന്നൊരു സബ്ജക്റ്റ് മാത്രം, ഹോളി സ്പിരിറ്റ് ഫയർ എന്നൊരു സബ്ജക്റ്റ് മാത്രം നാളുകൾ നമുക്ക് പഠിപ്പിക്കുവാൻ കഴിയും. ദൈവദാസൻ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണെന്നുള്ള കർത്താവ് വെളിപ്പെടുത്തി തരുവാൻ പോവുകയാണ്. ഇവരുടെ മേലെല്ലാം തീകത്തണം. ഇവർ തീകത്താതെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തു പോയി കഴിഞ്ഞാൽ അശുദ്ധമാകുന്ന ശക്തികളെല്ലാം അള്ളിപ്പിടിക്കും. അവിടെ ഒരു പിശാച്, ഇവിടെ ഒരു പിശാച്, ഇവരെ ആ നിലകളിൽ പല നിലകളിൽ തെറ്റായ വഴികളിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ഫയർ കത്തുന്നവരാകുന്നുവെങ്കിൽ, തീ കത്തുന്നവരായിട്ട് നടന്നു പോകുന്നവരാകുന്നുവെങ്കിൽ ആ ഉറുമ്പിനോ ആ പാറ്റയ്ക്കോ ആ എലിക്കോ ആ പാമ്പിനോ അടുത്തു വരുവാൻ കഴിയത്തില്ല. ചൂടിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു ക്ഷുദ്രജീവിയുമില്ല. ഇല്ലെങ്കിൽ വിശ്വാസി പുറത്തു പോയിട്ട് കാട്ടാക്കിടക്കട നടക്കുമ്പോൾ പാസ്റ്ററെ പാമ്പ് കടിച്ചു എന്ന് പറയും, പാസ്റ്ററെ പാറ്റയകത്ത് കയറി എന്ന് പറയും. അശുദ്ധമാകുന്ന പലതും ഉള്ള ഒരു ലോകത്തിലാണ് നീ ജീവിക്കുന്നത്. എന്നാൽ ഫയർ കത്തുന്ന നിലവാരത്തിൽ നീ ജീവിക്കുകയാണെങ്കിൽ നിന്നെ പിടിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹോരേബിന്റെ മുകളിൽ ആ മുൾപടർപ്പിൽ തീ കത്തുന്നത് മോശ കാണുകയാണ്. യഥാർത്ഥത്തിൽ മോശെ തന്നെ കാണുകയാണ്. അത് മോശയുടെ ഒരു ദർശനമായിരുന്നു. മോശ കാണുന്നത് മുൾപടർപ്പിൽ തീ കത്തുന്നു. മോശയുടെ ജീവിതം മുൾപടർപ്പ് പോലെയായിരിക്കുകയാണ്. എന്നാൽ ദൈവം പറയുന്നത്, നീ മുൾപടർപ്പ് പോലെയാണെങ്കിലും നീ ഇന്നുവരെ നിലനിന്നതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് നിന്നെ കവർ ചെയ്യുന്ന ഫയർ ഉണ്ടായിരുന്നു. എന്റെ തീ നിന്റെ മേൽ കത്തിയത് കൊണ്ടാണ് നീ ഇത്ര കാലവും നിന്നത്. അതുപോലെ ആകണം ദൈവമക്കളൊക്കെ. നിങ്ങളുടെ ഭവനങ്ങൾ തീ കത്തുന്ന ഭവനങ്ങളായിരിക്കണം. തിരുവനന്തപുരം ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിസന്ധി പറഞ്ഞ ആഭിചാരം കൈവശം ഇതിന്റെ ഒക്കെ ഒരു സെന്ററാണ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്.
ഇപ്പോഴും ആത്മശക്തി ആഴത്തിൽ വെളിപ്പെടുകയാണെങ്കിൽ പലരുടെയും ഉള്ളിൽ നാഭിചാരത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ഒക്കെ കെട്ടുകൾ, പ്രത്യേകിച്ച് ഈ അകത്തു പോകുന്ന വയറ്റിപ്പോകുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരും. അത്തരത്തിലൊരു സെൻ്ററാണ്. ഇപ്പോൾ എല്ലാ വീട്ടുകാരും പറയുന്നത് അയലോക്കാരൻ ആഭിചാരം ചെയ്യുന്നു. ആഭിചാരം എന്ന് പറയുന്നത് വളരെ വില കുറച്ച് കിട്ടുന്ന ഒരു ജില്ലയായിട്ട് മാറിയിരിക്കുകയാണ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട്. നിന്നെ ഒരാഭിചാരവും തൊടത്തില്ല, നിന്നെ ഒരു കൈവശവും തൊടത്തില്ല. നിന്റെ അകത്തും പുറത്തും തീ കത്തുകയാണെങ്കിൽ നിന്റെ അരികിൽ ഈ ശക്തിക്ക് അടുത്തു വരാൻ കഴിയത്തില്ല. ഈ നമ്മുടെ ഇവിടെ തന്നെ ഈ ജില്ലയിൽ പല അഭിഷക്തന്മാരും തകണ്ടെടുക്കുന്ന അഭിഷക്തന്മാരുണ്ട്. ഞാൻ അവരെ ഓണർ ചെയ്യുന്നു. അവർ ദൈവം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എത്ര വീടുകളിൽ കയറിയാണ് അവർ വന്ന് തകിട് കുഴിച്ചെടുക്കുന്നത്. അയലോക്കാരൻ ഇട്ടിരിക്കുന്ന തകിടാണ്. എന്നാൽ ഒരു തകിട് കുഴിച്ചിട്ട്, തകിടല്ല, താമ്രം കുഴിച്ചിട്ടാലും സ്വർണം കുഴിച്ചിട്ടാലും നിനക്കൊന്നും സംഭവിക്കാത്ത ഒരു നിലവാരമുണ്ട്. ആ നിലവാരത്തിലേക്ക് പോകാനാണ് പറയുന്നത്. എല്ലാ ദിവസവും പ്രവാചകനെ വിളിച്ച് തകിടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തകിടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അയലോക്കാരൻ അടുത്ത തകിട് കൊണ്ടുവന്നിടും. എന്നുവെന്നും തകിടെടുക്കാൻ കഴിയുമോ? ഈ തകിട് എടുക്കാത്തൊരു നിലവാരത്തിലേക്ക് നിന്നെ കർത്താവിന് കൊണ്ടുപോകുവാൻ കഴിയും. നിന്റെ മേൽ ഫയർ കത്തുന്ന നിലവാരം, നിന്റെ വീട്ടിനകത്ത് ദൈവത്തിന്റെ തീ കത്തുന്ന നിലവാരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മാവിന്റെ തീ നിന്റെ വീട്ടിനകത്ത് കത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നിന്റെ മേൽ തീ കത്തേണ്ടത് ആവശ്യമാണ്. നിന്റെ നാക്കിൽ തീ കത്തേണ്ടത് ആവശ്യമാണ്. നിന്റെ കൈകളിൽ തീ കത്തേണ്ടത് ആവശ്യമാണ്. ദൈവപരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്തും കർത്താവിന്റെ സാന്നിധ്യമുള്ളതിനാൽ ആമേൻ. ദൈവപരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടട്ടെ. ആത്മശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് ചില മുറുക്ക് Hallelujah.
Hallelujah. Hallelujah. Hallelujah. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ചിലർക്ക് ചില സ്വഭാവങ്ങളെ ജയിക്കാൻ കഴിയുന്നില്ല. ചില പാപപ്രവൃത്തികൾ നിങ്ങളെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നു. ആരാധനയ്ക്ക് വരുന്നു എങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് ചില സ്വഭാവങ്ങളെ ജയിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇപ്പോൾ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. അതിൻ്റെ പിന്നിലുള്ള സ്വാധീന ശക്തിയിൽ നിന്ന് യേശു നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ജനത്തെ ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളും ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീക്കകത്ത് കത്തിപ്പോകട്ടെ. ആത്മാവിന്റെ തീക്കകത്ത് കത്തിപ്പോകട്ടെ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ആ മേഖലയിൽ വിടുതൽ കർത്താവ് നൽകിത്തരികയാണ്, വിടുതൽ കർത്താവ് നൽകിത്തരികയാണ്. യേശുവിൻ നാമത്തിൽ ആ മേഖലയിൽ നിങ്ങൾ വിടുവിക്കപ്പെടട്ടെ, 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 വിടുവിക്കപ്പെടട്ടെ. അന്യഭാഷയിൽ സംസാരിച്ച എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുക. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ ഹല്ലേലൂയ പറയാ, ഹല്ലേലൂയ പറയാ, ഹല്ലേലൂയ പറഞ്ഞ് ആരാധിക്കുക. കരങ്ങൾ അടിച്ച അന്യ ഭാഷയിൽ സംസാരിക്കുക. ബഹസതര ബഹതര 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 ബഹതുൽ ബറഹതർ ബഹതർ ബഹതര ശേര ലബബ മനരബ ജശകതൽ ബറഹതതര ബതര ജോർ ബഹമസത ജപകൽ പരഹത കസതനമ ഹരമഹതര ബഹതര.